വസ്തുതയിലെ ബുക്ക് ടു വാട്ട് ക്രിസ്ത്യൻസ് ബിലീവ് എന്താണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ബി ബി സി ലൂയിസിനെ ഏൽപ്പിച്ച ദൗത്യം ഇതായിരുന്നു. വസ്തുതയിൽ ക്രിസ്ത്യൻസ് എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് ഈ സമയത്ത് അവരെ അറിയിക്കുക എന്നുള്ള ദൗത്യമാണ് ബി ബി സി ലൂയിസിനെ ഏൽപ്പിച്ചിരുന്നത്. അപ്പോ ലൂയിസ് അത് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം അതിനു മുമ്പ് അവതരിപ്പിച്ചത്. അപ്പോ ദൈവത്തെ കുറിച്ച് ഉള്ള തെറ്റിദ്ധാരണകളാണ് ഈ രണ്ടാം പുസ്തകത്തിന്റെ ആദ്യ ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത്. അപ്പൊ മോറൽ ആർഗ്യുമെന്റ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രധാനപ്പെട്ട അവതരണം. അപ്പോൾ മോറൽ ആർഗ്യുമെന്റിൽ മനുഷ്യന്റെ ധാർമ്മിക ചിന്തയെ അല്ലെങ്കിൽ മനുഷ്യനിൽ ഉള്ള ധാർമ്മികതയെ ആധാരമാക്കിയുള്ള ദൈവ സങ്കല്പത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അത് വളരെ ഒരു ന്യൂട്രൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അദ്ദേഹം അവതരിപ്പിച്ചു. എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ അത് ഉണ്ടെന്നും അത് മനുഷ്യന്റെ സൃഷ്ടി അല്ലെന്നും അത് സമ്പ്രദായം കൊണ്ട് വന്നതല്ലെന്നും അത് സമൂഹത്തിന്റെ സൃഷ്ടി അല്ലെന്നും അതിന് താരതമ്യമുണ്ടെന്നും അത് ഏത് സമൂഹത്തെയും സമൂഹത്തിന്റെ മൊത്തമെടുത്താലും ആ സമൂഹത്തിന്റെ മാത്രം നിൽക്കുന്നതല്ല മറ്റു സമൂഹമായിട്ട് പോലും അതിനെ താരതമ്യം ചെയ്യാം. ഒരു രാജ്യത്തെ എടുത്തതിന് മറ്റൊരു രാജ്യവുമായിട്ട് താരതമ്യം ചെയ്യാം. ഒരു സംസ്കാരത്തെ എടുത്തതിന് മറ്റൊരു രാജ്യ സംസ്കാരവുമായിട്ട് താരതമ്യം ചെയ്യാം. അങ്ങനെയൊക്കെ സാധ്യമാകുന്ന അതിനെയൊക്കെ അപ്പുറത്തേക്ക് അതായത് സംസ്കാരത്തെയും ചിന്തകളെയും ആശയങ്ങളെയും സമൂഹത്തെയൊക്കെ മറികടക്കുന്ന ഒരു വലിയ കാര്യമാണ് ഈ ധാർമ്മികത. അതിന്റെ ഒബ്ജക്റ്റിവിറ്റി എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അത് സബ്ജക്റ്റീവ് അല്ല ഒബ്ജക്റ്റീവ് ആണ് എന്നുള്ള കാര്യം അദ്ദേഹം അവതരിപ്പിച്ചു. അത് വെറുതെ വരാൻ സാധിക്കില്ല എന്നുള്ളതും അതിൻ്റെ പിന്നിൽ ഒരു നിയമ ദാതാവ് ആവശ്യമാണ് ലോ ഗീവർ ആവശ്യമാണ് എന്നുള്ള കാര്യവുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിൽ നിന്ന് ഞാൻ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് പെട്ടെന്ന് ധരിക്കേണ്ട. ഞാൻ അതിലേക്ക് എത്താൻ പോകുന്നേ ഉള്ളൂ. ഞാൻ അതിൽ നിന്ന് കുറെ ദൂരെ അകലെയാണ് എന്നൊക്കെ അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു വെച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത്. ഇവിടെ അദ്ദേഹം ദൈവത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ആദ്യമേ എന്ന് പറയുകയാണ്. ആ ധാരണകൾ അതും ഈ പറഞ്ഞതുപോലെ വളരെ ഒരു വിശാലമായ ഒരു ക്യാൻവാസിൽ നിന്നുകൊണ്ടാണ് അത് പറയുന്നത്. കുറച്ചുകൂടി വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഈ സത്യങ്ങളെ ദൈവത്തെ കുറിച്ച് മനുഷ്യരുടെ പൊതുവിലുള്ള ദൈവസങ്കല്പത്തെ കുറിച്ചൊക്കെ ഒന്ന് വിശകലനം ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോ ദൈവത്തെ കുറിച്ച് പറയണമെങ്കിൽ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നും എന്താണ് ഈ സത്യങ്ങൾ കേട്ടത് കൊണ്ട് ഉള്ള പ്രയോജനം എന്നും ആളുകൾ അറിയണം. എങ്കിലേ ക്രൈസ്തവ ദൈവസങ്കല്പത്തെ ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. കാരണം ക്രൈസ്തവ ദൈവസങ്കല്പത്തിന് ഒരു വളരെ തനിമയാർന്ന ചില സത്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റാർക്കും ഇല്ലാത്തതാണ്, അത് മറ്റെവിടെയും കാണാത്തതുമാണ്. അത് സ്വീകരിക്കണമെങ്കിൽ അത് എന്താണ് ഓഫർ ചെയ്യുന്നതെന്നുള്ളത് അറിയണം. അപ്പൊ അതിനു വേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പോൾ ബി ബി സി ഏൽപ്പിച്ച ഈ ദൗത്യത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ആരംഭിക്കുന്നത്. അസൈൻമെന്റ് ഇതായിരുന്നു എന്നെ ഏൽപ്പിച്ച അസൈൻമെന്റ്. ആ അസൈൻമെന്റ് ഞാൻ ഈ അദ്ദേഹത്തിലാണ് ശരിക്കും അദ്ദേഹം തുടങ്ങുന്നത്. ആ തരത്തിൽ പറഞ്ഞത് ദൈവസങ്കല്പത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. അപ്പോ എന്തല്ല ക്രിസ്ത്യാനികളുടെ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അത് ആദ്യം പറയുന്നത്. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ് എന്ന് കരുതി നിങ്ങൾ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യണമെന്നില്ല. എന്ന് വെച്ചാൽ ഒരു കാര്യം അദ്ദേഹം പറയുകയാണ്, പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ ക്രിസ്ത്യാനിയാണ് എന്ന് കരുതി ലോകത്തിലെ സകല മറ്റു മതങ്ങളും തെറ്റാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരാമർശമാണ്. പല സമയത്തും അദ്ദേഹം അത് എടുത്ത് പറയുന്നുമുണ്ട്. ഒരുപക്ഷെ നമുക്കൊക്കെ അല്പം കൂടി സഹാനുഭൂതിയോടുകൂടി കാണേണ്ട ഒരു മേഖലയും അതാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ക്രൈസ്തവ ദൈവസങ്കല്പത്തെ കുറിച്ച് പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ മറ്റുള്ള സകല മതങ്ങളും മുഴുവനായും തെറ്റാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്നാൽ ഇതിന്റെ മറുവശത്ത് നിങ്ങൾ ഒരു നിരീശ്വരവാദിയാണെങ്കിൽ, ഇഫ് യു ആർ അൻ അതീസ്റ്റ് യു ഹാവ് ടു ബിലീവ്
that the main point of all the religions of the world were simply a huge mistake. മറുവശത്ത് നിങ്ങൾ ക്രിസ്ത്യാനി അല്ല നിരീശ്വരവാദിയാണെങ്കിൽ നിങ്ങൾക്കൊരു നിലപാട് എടുക്കേണ്ടി വരും. ആ നിലപാട് എന്താന്ന് വെച്ചാൽ എല്ലാ മതങ്ങളും ഒരുപോലെ തെറ്റാണ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു രസകരമായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. നമ്മളെക്കുറിച്ച് നിരീശ്വരം ചിന്താഗതിക്കാര് ആരോപിക്കുന്ന ഒരു ആരോപണമാണ് നമ്മൾ വളരെ സങ്കുചിത ചിന്തക്കാരാണ് എന്നുള്ളത്. നമുക്കാണ് വലിയ ഇടുങ്ങിയ മനസ്സുള്ളത് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഈ ലൂയിസ് പറഞ്ഞ ഈ ചിന്ത വെച്ച് നോക്കി ആരാണ് വാസ്തവത്തിൽ ഇടുങ്ങിയിരിക്കുന്നത്? ലോകത്തിലെ സകല മതങ്ങൾക്കും എതിരായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുകയും എല്ലാ മതങ്ങളും തെറ്റാണെന്ന് വിശ്വസിക്കുകയും ചെയ്യേണ്ട ഒരു നിലപാട് എത്തിയിസ്റ്റ് എടുക്കേണ്ടി വരുന്നു. അതേസമയം ഒരു ക്രിസ്ത്യാനിക്ക് അങ്ങനെയൊരു നിലപാട് എടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു ആവശ്യമില്ല. സകല മതങ്ങളും എല്ലാം തെറ്റാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ പറയുമ്പോൾ കുറച്ച് കൂട്ടി പറയും എങ്കിലും അദ്ദേഹം ആ ഒരു ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്നത് പറയുമ്പോൾ രസമുണ്ട്. കാരണം വെച്ചാൽ ഈ സങ്കുചിതത്വം അല്ലെങ്കിൽ ഈ മനസ്സിന്റെ ഇടുക്കം എന്നുള്ള ആരോപണം പൊതുവെ ദൈവവിശ്വാസികൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയുമാണ് അവർ ഉന്നയിക്കുന്നത്. എന്നിട്ട് അവർ പറയും ഞങ്ങളാണ് വളരെ വിശാല ചിന്തയുള്ള ആളുകളും എല്ലാവരും ഉൾക്കൊള്ളുന്ന ആളുകളും ഞങ്ങളാണെന്നൊക്കെ അവർ അവകാശപ്പെടുമെങ്കിലും വാസ്തവത്തിൽ അവരാണ് സങ്കുചിത ചിന്ത വെച്ച് ഉയർത്തുന്നത്, അല്ലെങ്കിൽ അവരാണ് മറ്റുള്ള എല്ലാവരെയും തള്ളിക്കളയുന്ന ആളുകൾ എന്ന് ലൂയിസ് ഗവേണർ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ചിന്തയാണ്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എന്താണെന്ന് വെച്ചാൽ മറ്റു മതങ്ങളിലും സത്യത്തിന്റെ അംശങ്ങൾ ഉണ്ട് എന്നും ആ സത്യം ഒരു പരിധി വരെയെങ്കിലും അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നും എന്നാൽ അതിൽ നിന്ന് അവർ അകലെയായിരിക്കാം എന്നുള്ള കാര്യവും അവർക്ക് അംഗീകരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ന് വെച്ചാൽ കുറേ കൂടി ഇൻക്ലൂസീവായിട്ട് മറ്റുള്ള ആളുകളെയും ഉൾക്കൊള്ളുന്ന അവരുടെയും ചിന്തകളെ മനസ്സിലാക്കുന്ന അവരെയും കൂടി ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന മനസ്സ് ഒരു ക്രൈസ്തവ വിശ്വാസിക്കാനുള്ളത് മറുവശത്തല്ല. കാരണം മറുവശത്ത് ഒരാളെയും കൂട്ടാൻ പറ്റില്ല അവർക്ക്. കാരണം അവരുടെ ചിന്ത വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാത്രം ശരിയുള്ളൂ, ബാക്കി എല്ലാവരും തെറ്റിപ്പോ. അപ്പൊ ആ ഒരു ഒരു വൈരുദ്ധ്യം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. പൊതുവെ ക്രൈസ്തവ വിശ്വാസികൾക്കെല്ലാം ഞങ്ങൾ വളരെ സങ്കുചിതരാണ് എന്നും ഞങ്ങൾ വളരെ ഇടുങ്ങിയ ആൾക്കാരാണെന്നൊക്കെ ചിന്തിച്ചു പോകുന്നത് ഒരു സ്വയ ചിന്തയുമുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാതിരിക്കുകയാണ്. എന്നാൽ മറ്റുള്ള മതങ്ങളെ കുറിച്ച് കുറച്ചും കൂടി സ്വാതന്ത്ര്യത്തോടും അല്പം കൂടി വിശാലതയോടും അല്പം കൂടി സഹാനുഭൂതിയോടും ചിന്തിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ക്രിസ്ത്യാനിക്ക് വാസത്തിനുള്ളത്. അപ്പൊ ലൂയിസ് എന്ന് പറയുമ്പോൾ ലൂയിസിന്റെ നിരീശ്വര പാരമ്പര്യം, ലൂയിസിന്റെ ഒരു ക്വാളിഫിക്കേഷനായിട്ട് BBC കണ്ടതും അതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അതായത് ഒരു നിരീശ്വര ചിന്ത വെച്ച് പുലർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഞാനിതിനെ കണ്ടത് എന്നത് കൂടി ലൂയിസ് ഈ സമയത്ത് ചിന്തിക്കുന്നു. അപ്പൊ ഞാൻ ഒരു കാലത്ത് നിരീശ്വര ചിന്ത വളരെ താലോലിച്ച വ്യക്തിയായിരുന്നു. ആ കാലത്ത് ഞാൻ ഈ മുമ്പ് പറഞ്ഞ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ലോകത്തിലെ സകല മതങ്ങളും, അതായത് ലോകത്തിലെ സകല മതങ്ങളും എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഭൂരിപക്ഷം മനുഷ്യരും അടിസ്ഥാനപരമായി തെറ്റിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹം സമ്മതിക്കേണ്ട കാര്യം, വിശ്വസിക്കേണ്ട കാര്യം. അതായത് നിരീശ്വരന്മാരുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കം എണ്ണം ഉള്ളൂ. ലോകത്തിലെ ജനസംഖ്യയായിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് കാലത്തും വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമാണ് നിരീശ്വര ചിന്തകളുള്ളത്. അവർ മാത്രം ശരിയാണ്, ബഹുഭൂരിപക്ഷം ആളുകളും മുഴുവനായിട്ട് തെറ്റിപ്പോയി എന്ന നിലപാട് എടുക്കേണ്ട ഒരു ഒരു ഗതികേട് അവർക്കുണ്ട്. ഞാനും അങ്ങനെയായിരുന്നു ആ കാലത്ത് ചെയ്തിരുന്നത് എന്നദ്ദേഹം സമ്മതിക്കുകയാണ്. എന്നാൽ അതിന്റെ മറുവശത്ത് ഒരു ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാല് അതിന് വേറൊരു വശം കൂടിയുണ്ട്. മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ള കാര്യമുണ്ട്. എന്നാൽ മറ്റുള്ള മതങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിനൊരു മതം എന്ന മട്ടിലല്ല ക്രിസ്ത്യാനി സ്വന്തം വിശ്വാസത്തെ കാണുന്നത്, അത് വേറെ കാര്യം. മറ്റുള്ള മതങ്ങളെയും മറ്റുള്ള മതങ്ങളിലെ ആളുകളെയും കുറച്ചെങ്കിലും സത്യമുണ്ട് എന്ന നിലയിൽ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുമ്പോൾ തന്നെ ക്രിസ്ത്യാനി അവന്റെ ചിന്തകളിലും അവന്റെ ആശയങ്ങളും മറ്റുള്ള മതങ്ങളുടെ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അത് ശരിയാണെന്നും അത് മാത്രമാണ് ശരിയെന്നും വിശ്വസിക്കുന്നവരുമാണ്. അതും അവിടെയുണ്ട്, അത് രണ്ടും സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ നമ്മൾ കരുതുന്ന ഒരു സങ്കുചിതത്വം, നമ്മൾ കരുതുന്ന ഒരു ഇടുങ്ങിയ മനസ്സ് എന്ന് പറയുന്നതിന് ഒരു വ്യത്യസ്തമായ ചിന്ത അദ്ദേഹം അവിടെ കൊണ്ടുവരികയാണ്. അത് നമുക്കും വളരെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ചിന്തയാണ്.
അപ്പോ മറ്റ് മതങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിലൊക്കെ അല്പമെങ്കിലൊക്കെ സത്യമുണ്ടെന്നും അവര് ചിലർ കുറേങ്കിലും സത്യത്തോട് അടുത്ത ആൾക്കാരാണെന്നും കുറെ ചിലർ കുറേങ്കിലും അകന്നു പോയെന്നും ഒക്കെ ചിന്തിക്കാനും അവരെ ഉൾക്കൊള്ളാനും അവരുടെ തെറ്റിപ്പോയ വഴികളിൽ തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതകളെ കണ്ടെത്താൻ ഒക്കെ നമ്മുടെ സഹായിക്കാനൊക്കെ പറ്റുന്ന ആളുകളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അതേസമയം തന്നെ ഇതാണ് ശരി എന്നതിനെ കുറിച്ച് ക്രിസ്ത്യാനിക്ക് സംശയമൊട്ടില്ലതാണ്. അപ്പോ മറ്റ് മതങ്ങളുമായിട്ട് ഒരു താരതമ്യം ചെയ്ത ക്രൈസ്തവ മാത്രം മാത്രം ശരിയെന്ന് കണ്ടെത്തുകയാണ് ക്രിസ്ത്യാനി ആവുക എന്നതിന്റെ അർത്ഥം. അതും അദ്ദേഹം അതിനോട് ചേർത്ത് പറയുന്നു. അതിന് അദ്ദേഹം പറയുന്ന നല്ല ഒരു ഉദാഹരണം ഗണിത ശാസ്ത്രത്തിന്റെ ഉദാഹരണമാണ്. അദ്ദേഹം മുമ്പ് ആ ഉദാഹരണം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഗണിതശാസ്ത്ര ഉത്തരങ്ങൾ പോലെയാണ്. അപ്പോ ഒരു കണക്കിന് പല ഉത്തരങ്ങൾ സാധ്യമല്ല, ഒറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ. ഒരു കാര്യം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം ഒന്നേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ കുറെ ഉത്തരങ്ങൾ ആളുകൾ എഴുതിയേക്കാം. ചില ഉത്തരങ്ങൾ ശരിയായ ഉത്തരത്തോട് ചേർന്ന് വരുന്ന ഉത്തരങ്ങളാണ്, അല്ലെങ്കിൽ അതിന് കുറെ അടുത്തായിരിക്കാം. ചില ഉത്തരങ്ങളാണെങ്കിൽ ശരി ഉത്തരത്തിൽ നിന്ന് ഒരുപാട് വിദൂരത്തായിരിക്കാം. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടെങ്കിലും ശരി ഒന്നേ ഉള്ളൂ. അപ്പൊ ക്രൈസ്തവ മതത്തെ കുറിച്ചുള്ള ഒരു ക്രിസ്ത്യാനിയുടെ സ്വാതന്ത്ര്യം, അവന് ചിന്തിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള രീതിയാണത്. അതായത് എന്റെ മതമാണ് ശരിയായിട്ടുള്ള ഉത്തരം, അല്ലെങ്കിൽ എന്റെ ചിന്തകളാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതേസമയം തന്നെ മറ്റു പലർക്കും ഈ ഉത്തരത്തോട് അടുത്ത ഉത്തരങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവർ ഉത്തരം ശരിയല്ല. ചില ആളുകൾ വളരെ വിദൂരത്തായിരിക്കും, ചില ആളുകൾക്ക് ഒട്ടും ശരി ഉണ്ടാവില്ല, ചില ആളുകൾ കുറേ കൂടി ശരിയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാനായിട്ട് പറ്റും എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അത് നമുക്കും ചിന്തിക്കാനായിട്ടും മറ്റുള്ളവരെ കാണാനായിട്ടും സാധിക്കുന്ന ഒരു അതിനുള്ള കുറച്ച് വിശാലമായ ഒരു ക്യാൻവാസ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇനി അദ്ദേഹം അടുത്ത ഡിവിഷനിലേക്ക്, അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള ഒരു സങ്കല്പം ഉള്ള ആളുകൾ എന്നുള്ള കാര്യം വെച്ചിട്ട് നിരീശ്വരത്വം എന്നുള്ള ഒരു ഒരു കാര്യം, രണ്ട് ഡിവിഷൻ അദ്ദേഹം കൊണ്ടുവന്നു. ദൈവത്തെ കുറിച്ച് വിശ്വസിക്കുന്ന ദൈവമോ ദൈവങ്ങളോ ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾ എന്നുള്ള ഒരു കൂട്ടര്, മറ്റു മറു കൂട്ടര്. അപ്പൊ ആ രണ്ട് കൂട്ടരെയും അദ്ദേഹം തിരിച്ച് വേർതിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട്. അപ്പൊ മനുഷ്യവർഗത്തെ രണ്ട് കൂട്ടരായിട്ട് തിരിക്കാം. ഒന്ന്, ദൈവത്തിലോ അല്ലെങ്കിൽ ദൈവങ്ങളിലോ ഒക്കെ വിശ്വസിക്കുന്നതായിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ, മഹാഭൂരിപക്ഷമാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ, അവരൊരു ചെറിയ ന്യൂനപക്ഷം. അപ്പൊ ഈ വളരെ ചെറിയ ന്യൂനപക്ഷവും ഈ മഹാഭൂരിപക്ഷവും, അങ്ങനെയുള്ള ഡിവിഷൻ നമ്മുടെ മുമ്പിൽ നമുക്ക് സങ്കല്പിക്കാം. അപ്പോ ഇതില് ക്രിസ്തീയ മാർഗം പെടുന്നത് തീർച്ചയായിട്ടും ദൈവത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവങ്ങളെ വിശ്വസിക്കുന്ന എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. നിരീശ്വര മതത്തിന്റെ കൂട്ടത്തിലല്ലല്ലോ ക്രൈസ്തവ മാർഗത്തിന്റെ സ്ഥാനം, അത് നമുക്കെല്ലാം അറിയാം. അപ്പോ ഈ ഭൂരിപക്ഷ ഗണത്തില് ഒരുപാട് ആളുകളുണ്ട്. അതില് അദ്ദേഹം കുറെ പേരുടെ പേര് പറയുന്നുണ്ട്. യവനന്മാര്, ഗ്രീക്കുകാര്, റോമക്കാര്, സ്റ്റോയിക്കുകള്, അതേപോലെ ഹിന്ദുക്കള്, മുഹമ്മദൻസ് ഒക്കെയുണ്ട്. ഇനി ഇവരൊക്കെയാണ് ഈ ഭൂരിപക്ഷ കൂട്ടത്തിൽ, ആ കൂട്ടത്തിലാണ് നമ്മളും ഉള്ളത്, ക്രിസ്ത്യാനികളും ഉള്ളത്. ഇനി ഈ പടിഞ്ഞാറൻ യൂറോപ്പിലെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കേൾവിക്കാരായിട്ട് അദ്ദേഹം കാണുന്ന ആളുകൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ കൂട്ടത്തിലുള്ള ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ ഒക്കെ ഉൾപ്പെടുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം മറുവശത്ത്, അവര് ദൈവവിശ്വാസികളല്ല, ദൈവവിശ്വാസത്തിന്റെ എതിരാളികളായിട്ട് നിൽക്കുന്ന ആളുകളാണ്, അവരാണ് മറുവശത്തുള്ളത്. അപ്പോ ഈ ഒരു വ്യത്യാസത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നു. അപ്പോ ഈ ഇങ്ങനെ ഒരു കൂട്ടർ മറുവശത്തുള്ളൂ. അപ്പൊ ദൈവവിശ്വാസികളായ ഈ ഭൂരിപക്ഷത്തെ വീണ്ടും ഒരു വിഭജനം നടത്താം, അവരെ കുറിച്ചുള്ള വിഭജനം. അതായത് ദൈവസങ്കല്പത്തെ കുറിച്ചാണല്ലോ, ദ റൈവൽ കൺസെപ്ഷൻസ് ഓഫ് ഗോഡ്, അതാണ് ഈ ചാപ്റ്ററിന്റെ വിഷയം എന്ന് പറയുന്നത്. അപ്പോ അതിൽ നിന്ന് ദൈവത്തെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ചിന്തകൾ, തെറ്റിദ്ധാരണകൾ, തെറ്റായിട്ടുള്ള ആശയങ്ങൾ അദ്ദേഹം ഒന്ന് വേർതിരിച്ച് എടുക്കുകയാണ്. അപ്പോ ദൈവത്തെ വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷം, അല്ലെങ്കിൽ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷം. ഇപ്പൊ ഭാരതത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ദൈവത്തെ കുറിച്ച് എന്ന് പറയാൻ പറ്റില്ല, ദൈവങ്ങളെ കുറിച്ച് എന്നൊക്കെ പറയേണ്ടി വരും. പൊതുവെ ഓറിയന്റൽ ചിന്തകളിലൊക്കെ അത്തരം ദൈവ സങ്കല്പങ്ങളാണ്, ബഹുദൈവ സങ്കല്പങ്ങളൊക്കെയാണല്ലോ കൂടുതലുള്ളത് നമുക്കറിയാം. അപ്പോ ആ ഭൂരിപക്ഷം ആ ഒരു വശത്ത്, മറുവശത്ത് ദൈവം ഇല്ല, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത, ദൈവത്തെ നിരസിക്കുന്ന, ദൈവ നിരാശ വാദഗതികൾ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോ ഇത് ഇതിനെക്കുറിച്ച് ഈ വിഭജനത്തിൽ വീണ്ടും ഒരു വിഭജനം അദ്ദേഹം കൊണ്ടുവരികയാണ്. ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ തന്നെ ഒരു വിഭജനം.
അതിന് ഒരു കൂട്ടം ആളുകൾ പറയുന്ന ഒരു പ്രസ്താവന ഇങ്ങനെയാണ്, പൊതുവെ തെറ്റും ശരിയും വെച്ചിട്ടാണ് ദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാറ്, അല്ലെങ്കിൽ ധാർമ്മികതയുടെ മേഖല വെച്ചിട്ടാണല്ലോ ദൈവം തുടങ്ങിയത് അത്തരം കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ ഈ തെറ്റും ശരിയും അല്ലെങ്കിൽ ധാർമ്മികത നൈതികത തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യ സങ്കല്പമാണെന്നും അത് മനുഷ്യൻ കൂടുതൽ പഠിക്കുന്തോറും കൂടുതൽ ജ്ഞാനിയായി തീരുന്തോറും കൂടുതൽ അറിവ് സമ്പാദിക്കുന്തോറും ഈ നന്മ തിന്മകൾ തമ്മിലുള്ള വേർതിരിവ് കുറഞ്ഞു കുറഞ്ഞു വരുമെന്നും തിന്മയിൽ പോലും നന്മ കാണാനായിട്ട് മനുഷ്യന് സാധിക്കുമെന്നും ഒക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ കുറെ കഴിയുമ്പോൾ തിന്മ എന്നുള്ള കൺസെപ്റ്റും നന്മ എന്നുള്ള കൺസെപ്റ്റും ഒക്കെ അങ്ങനെ ബ്ലർഡ് ആയിട്ട് വരും എന്നാണ് പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിലെ ചിന്തകളുമായിട്ട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നമുക്കും നമ്മുടെ നാട്ടിൽ നോക്കിയാലും കാണുന്ന കാര്യം തന്നെയാണ്. അപ്പോ തെറ്റും ശരിയും തമ്മിലുള്ള അതിർ വരുമ്പോ അങ്ങനെ ചെറുതായി പോകുന്നു, നേർത്തു വരുന്നു. അപ്പോ അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവം തന്നെ ഒരു ഗുണദോഷ ഭേദമില്ലാത്ത ഒരു സങ്കല്പമായിട്ട് മാറുന്നു. അപ്പോ ആ ഒരു സങ്കല്പം, ആ സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഡിവിഷൻ അദ്ദേഹം കൊണ്ടുവരണം. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ദൈവവിശ്വാസത്തെ കുറിച്ച് തന്നെയുള്ള ചിന്തകളിലെ വേർതിരിവ് വെച്ചിട്ട് ഈ രണ്ട് സങ്കല്പങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അപ്പോ ഒന്ന്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളിൽ ഒരു കൂട്ടം ആളുകൾ ഈ ഗുണദോഷ ഭേദമില്ലാത്ത ഒരു ദൈവത്തെ വിശ്വസിക്കുന്നു. അവരുടെ ദൈവം ഒരു നിഷ്ഗുണ സങ്കല്പമാണ്, നിർഗുണ സങ്കല്പമാണ്. ദൈവത്തെ ഒരു ദൈവത്തെ പരബ്രഹ്മം എന്നൊക്കെ വിളിക്കുകയും എല്ലാറ്റിൻ്റെയും അപ്പുറത്ത് എല്ലാ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും നേരിൻ്റെയും തെറ്റിൻ്റെയൊക്കെ അപ്പുറത്താണ് ദൈവത്തിൻ്റെ സ്ഥാനം. അവിടെ വികാര വിചാര ഭേദങ്ങളൊന്നുമില്ല, സന്തോഷവും ദുഃഖമൊന്നുമില്ല. അതൊരു നിർഗുണമായിട്ടുള്ള സങ്കല്പമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ, ആ ആളുകളാണ് ഒരു വശത്തുള്ളത്. അപ്പോൾ അത് അദ്ദേഹം കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സങ്കല്പം, ആ സങ്കല്പം ഇതുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒരു സങ്കല്പമാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വേറെ സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള ആളുകളുണ്ട്, ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഈ ഈ ചിന്ത, അതായത് ദൈവം ഗുണദോഷ ഭേദത്തിനും അപ്പുറത്താണ് എന്ന് ചിന്തിക്കുന്ന ആ ചിന്ത, ആ ചിന്തയാണ് പാൻതെയിസം എന്ന് വിളിക്കുന്നത്. പാൻതെയിസം, അപ്പോൾ പാൻതെയിസം വിശ്വസിക്കുന്ന ആളുകൾ, നമ്മുടെ നാട്ടിലെ ഹൈന്ദവർ ഈ പാൻതെയിസ്റ്റുകളാണ്. അതോടൊപ്പം തന്നെ പാൻതെയിസം എന്ന് പറയുന്നത് മലയാളം സർവദേവതാവാദം, വിശ്വദേവതാവാദം എന്നൊക്കെയുള്ള ചിന്തയാണ്. അപ്പോൾ ഈ വിശ്വം തന്നെ, അല്ലെങ്കിൽ ഈ സർവ്വതും ദൈവം തന്നെയാണ്, ദൈവത്തിൽ നിന്ന് വ്യത്യാസമില്ല. നമ്മുടെ നാട്ടിൽ അദ്വൈതം എന്നൊക്കെ പറയുന്ന ചിന്തയുണ്ടല്ലോ. അപ്പോൾ ഈ അദ്വൈത ചിന്തയൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു സ്കൂളാണ്. അപ്പോ ഈ ദൈവ സങ്കല്പത്തില് പ്രപഞ്ചവും മനുഷ്യനും അചേതനവും സചേതനവുമായിട്ടുള്ള സകലതും ചേർന്നതാണ് ദൈവസങ്കല്പം. അതെല്ലാം ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ ഓരോരോ മാനിഫെസ്റ്റേഷൻസ് ആണ്, ദൈവത്തിന്റെ ചൈതന്യം വഹിക്കുന്ന സൃഷ്ടികളാണ് എല്ലാം. അത് മനുഷ്യനായിക്കൊള്ളട്ടെ, പുല്ലായിക്കൊള്ളട്ടെ, ഉറുമ്പായിക്കൊള്ളട്ടെ, എന്തിലും ദൈവമുണ്ട്. അപ്പൊ ഈ ദൈവം ഈ പ്രപഞ്ചത്തിലെ മണ്ണിലൊക്കെയുണ്ട്, പഞ്ചഭൂതങ്ങളിലൊക്കെ ദൈവമുണ്ട്, അഗ്നിയും ജലവും വായുവും ഒക്കെ ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവം അങ്ങനെ സർവത്തിലും നിറഞ്ഞു നിൽക്കുന്നു. ഈ ഇതെല്ലാം ചേർന്നാണ് ദൈവം. അപ്പോൾ പ്രപഞ്ചവും ദൈവവും തമ്മിൽ വ്യത്യാസമേ ഇല്ല. പ്രപഞ്ചം തന്നെ ദൈവമാണ്, ദൈവം തന്നെ പ്രപഞ്ചമാണ്. അപ്പൊ ഏതാണ് ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചം ദൈവമാണ്, ദൈവം പ്രപഞ്ചമാണ്, മനുഷ്യൻ ദൈവമാണ്, മൃഗം ദൈവമാണ്. ദൈവവും മനുഷ്യനും തമ്മിലും പ്രപഞ്ചവും മനുഷ്യനും തമ്മിലും ഒന്നും വ്യത്യാസവുമില്ല. കാരണം പ്രപഞ്ചം മനുഷ്യനാണ്, മനുഷ്യനൊക്കെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അവൻ പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചേരുന്നു. അങ്ങനെ ഒന്നും അതിൽ നിന്ന് മാറുന്നില്ല, മറ്റൊന്നിലേക്ക് വ്യത്യാസപ്പെടുന്നില്ല. അത് അങ്ങോട്ടും കൂടി ചെറിയ ചേഞ്ചസ് മാത്രമേ നടക്കുന്നുള്ളൂ. നമുക്ക് ആ ചേഞ്ച് പോലും നമുക്ക് തോന്നലാണ് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതാണ് ഈ പാൻതെയിസം, അല്ലെങ്കിൽ സർവദേവതാവാദം എന്ന് ചിന്തിക്കുന്ന ചിന്ത. ഇതിനോട് ചേർന്ന് പോകുന്ന, അല്ലെങ്കിൽ നിന്ന് വ്യത്യാസം, കുറെ വ്യത്യാസമുള്ള വേറൊരു ചിന്ത കൂടി ഉണ്ട്, പാനെൻതെയിസം എന്ന് പറയുന്ന സാധനം. പാനെൻതെയിസം, അതില് ഒരു ദൈവത്തെ കുറച്ചുകൂടി ഒന്ന് വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ദൈവവും പ്രപഞ്ചവും തമ്മിൽ വ്യത്യാസം ഒന്നുമില്ല പാനെൻതെയിസത്തില്. പക്ഷെ പാനെൻതെയിസത്തില് ദൈവവും പ്രപഞ്ചവും തമ്മിൽ വ്യത്യാസമുണ്ട്, പക്ഷെ ആ ദൈവത്തിന്റെ എക്സ്റ്റൻഷൻ ഒക്കെയാണ് നമ്മൾ എന്ന് ചിന്തിക്കുന്നു.
ദൈവത്തിന് ഒരു ചെറിയ ഒരു ട്രാൻസെൻഡൻസ് അവർ കൽപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ വിഭിന്നനായിട്ടുള്ള ദൈവത്തെ ഉണ്ട് എന്ന് അവർ പറയുന്നുവെങ്കിലും അതിന് ഈ ഒരു ക്രൈസ്തവ ട്രാൻസെൻഡൻസ് സങ്കല്പം പോലത്തെ ഒരു സങ്കല്പമല്ല. മനുഷ്യൻ കുറച്ച് പ്രപഞ്ചത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് ദൈവം, എങ്കിലും ദൈവത്തിന്റെ ചൈതന്യം ഇങ്ങോട്ട് കടന്നിട്ടുണ്ട്, അത് അങ്ങോട്ട് പടർന്നിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് പാൻതെയ്സ്. അപ്പോ നമ്മുടെ നാട്ടില് ഈ പാൻതെയ്സം ഉണ്ട്, പാൻതെയ്സം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാരതീയ എഴുത്തുകളില്, പ്രത്യേകിച്ച് പ്രാചീന എഴുത്തുകളില് നമ്മൾ കാണുന്ന ചിന്തകളിൽ ഇതൊക്കെയുണ്ട്. പാൻതെയ്സം നമ്മുടെ നമ്മുടെ വേദങ്ങളിൽ ഒരുപാട് കാണുന്നുണ്ട്. എന്നാൽ വേദത്തിന്റെ അവസാനം വേദാന്തം വന്ന് കഴിയുമ്പോൾ അവിടെ കുറേ കൂടെ പാൻതെയ്സമാണ്, അവിടെ അദ്വൈതത്തിന്റെ കടന്നുകയറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോ ഒന്നും വ്യത്യാസമില്ല എന്ന്, വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നത് ഒരു തോന്നലാണ് തെറ്റ് എന്നൊക്കെ പറയുന്ന ചിന്ത. അപ്പോ അത് എവിടെ ഏതൊക്കെ വരും എന്നുള്ള കാര്യമൊക്കെ ആർക്കും അറിയില്ല. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളരെ മിക്സ് ചെയ്തിട്ടാണ് പല ചിന്താഗതികളും കൊണ്ടുവരുന്നതും അവർ പറയുന്നതും. പ്രത്യേകിച്ച് ഹൈന്ദവ സങ്കല്പത്തിൽ തന്നെ അതിന്റെ സ്കൂൾ ഓഫ് തോട്ടുകള് അങ്ങനെയൊന്നും വേർതിരിവുകളൊന്നും പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ചില ആളുകളൊക്കെ അങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ പറയാറുണ്ടെങ്കിലും പലപ്പോഴും ഇത് തമ്മിൽ അങ്ങനെ വേർതിരിച്ച് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ അത്രമാത്രം ഇടകലർന്നു പോകുന്ന ഒരു ചിന്തയാണ്. അപ്പോ ഈ നമ്മുടെ ആദിശങ്കരൻ, ശങ്കരാചാര്യർ എന്ന് വിളിക്കുന്ന ആദിശങ്കരൻ, അദ്ദേഹം അദ്വൈതത്തിന്റെ ആളായിരുന്നു. അപ്പോ അദ്വൈതം എന്ന് വെച്ചാൽ ദ്വൈതം ഇല്ല എന്നാണ്, വേർതിരിവില്ല. നീ ഞാൻ അത് ഇത് എന്നുള്ള വേർതിരിവൊന്നുമില്ല. ദൈവം മനുഷ്യൻ എന്നുള്ള വേർതിരിവില്ല. അതൊക്കെ തോന്നലുകൾ മാത്രമാണ്. ആ തോന്നൽ മായയാണ്, അതിൽ നിന്ന് മറികടക്കുകയാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം. അദ്വൈതിയായി മാറുക എന്ന് വെച്ചാൽ ഞാൻ തന്നെ ദൈവമാണെന്നുള്ള ആ തിരിച്ചറിവിലേക്ക് എത്തുക. ആ തിരിച്ചറിവ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴാണ് അവൻ മോക്ഷത്തിലേക്ക് ചെല്ലുന്നത് എന്നൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. അപ്പോ ശങ്കരാചാര്യരൊക്കെ അങ്ങനെ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്ത മനുഷ്യനായിരുന്നു. ഈ നമ്മുടെ ശബരിമലയിലാണെങ്കിൽ ശബരിമലയുടെ ശ്രീകോവിലിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്യങ്ങൾ, വാക്ക് നമ്മൾ കേട്ടിരിക്കും, തത്വമസി എന്നാണ് എഴുതിയിരിക്കുന്നത്. തത്വമസി, സുകുമാർ അഴീക്കോടിന്റെ ഒരു പുസ്തകമുണ്ട് തത്വമസി എന്ന് പറയുന്നത്. ഈ വേദാന്തത്തിന്റെ പിന്നെ വ്യാഖ്യാനങ്ങൾ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോ തത്വമസി എന്ന വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ്, ദൗ ആർട്ട് ദാറ്റ് എന്നാണ്. ദൗ ആർട്ട് ദാറ്റ്, യു ആർ ദാറ്റ് എന്നാണ്, നീ അത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോ നീ തന്നെയാണ് അത്. അപ്പോൾ ഒരാൾ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടി 40 ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് മത്സ്യ മാംസാദികളൊക്കെ ഉപേക്ഷിച്ച് കറുത്ത മുണ്ടെടുത്ത് മാലയൊക്കെ ഇട്ട് അങ്ങനെ വളരെ പരിത്യാഗിയായിട്ട് മുകളിലേക്ക് ചെന്ന് അയ്യപ്പനെ കാണാനായിട്ട് നിൽക്കുമ്പോൾ അവൻ്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്ന ചിന്ത ഇതാണ്, നീ തിരയുന്ന ദൈവം അത് നീ തന്നെയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് കയറി നിന്നാന്നുള്ള ചോദ്യം ബാക്കി നിൽക്കും. നീ ഇത്ര ബുദ്ധിമുട്ടി നിന്നില്ല, താഴെ നിന്ന് പറഞ്ഞാൽ പറയാമല്ലോ എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കാം. അപ്പോ ഈ ദൈവം നീ തന്നെയാണ്, നീ തിരയുന്നത് വേറെ എന്തിനല്ല, അത് നീ തന്നെയാണ്. അതാണ് അദ്വൈതത്തിന്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അപ്പൊ അത് വലിയൊരു സങ്കല്പമാണ് എന്ന്, മനുഷ്യനെ ഏറ്റവും അധികം സെൽഫ് എസ്റ്റീം കൊടുക്കുന്ന ഒരു സങ്കല്പമാണെന്നൊക്കെ ചില ആളുകൾ അവകാശപ്പെടുകയും അതിനെ കുറിച്ച് പറയുകയും ചെയ്യാറുണ്ട്. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ വളരെ പ്രബലമാണ്. അപ്പോ അതിന്റെ ഒരു മറ്റൊരു വശം കൂടി ലൂയിസ് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ നമ്മുടെ ശരീരത്തിന് ഞാൻ എൻ്റെ ശരീരമുണ്ട്, എൻ്റെ ശരീരത്തിന് ഞാൻ ചൈതന്യം നൽകുന്നത് പോലെ ദൈവം ഈ പ്രപഞ്ചത്തിന് ചൈതന്യം നൽകുന്നു. അപ്പൊ ദൈവത്തിന്റെ ശരീരം പോലെയാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം ദൈവത്തിന്റെ ഭാഗമാണ്, ദൈവം തന്നെയാണ് ഈ പ്രപഞ്ചം. അപ്പോ ഒരേ സമയത്ത് ദൈവം പ്രപഞ്ച ദൈവത്തിന്റെ ഭാഗവും ദൈവവും തന്നെയായിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോ ആ സങ്കല്പമാണ് ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന കുറെ ആളുകൾ ചിന്തിക്കുന്നത്, അവര് അംഗീകരിക്കുന്നത്. അപ്പോ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മഹാഭൂരിപക്ഷത്തെ ഭൂരിപക്ഷത്തെയും ദൈവത്തെ നിരസിക്കുന്ന ഒരു ന്യൂനപക്ഷത്തെയും ആദ്യം ലൂയിസ് തിരിച്ചു വെച്ചു. എന്നിട്ട് ദൈവത്തെ വിശ്വസിക്കുന്ന ഭൂരിപക്ഷത്തിൽ തന്നെ ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പത്തിലുള്ള വ്യത്യാസം അനുസരിച്ച് വേറെ വേർതിരിവ് കൊണ്ടുവരികയാണ്. ആ വേർതിരിവിലാണ് നമ്മളിപ്പോ കണ്ടതുപോലെ ഈ പ്രപഞ്ചം തന്നെ ദൈവവും ദൈവം തന്നെ പ്രപഞ്ചവും എന്ന് വിശ്വസിക്കുന്ന പാൻതെയ്സ്റ്റുകളായിട്ടുള്ള ആളുകൾ, പാൻതെയ്സം അല്ലെങ്കിൽ സർവ ദേവതാവാദം വിശ്വസിക്കുന്ന കുറേ ആളുകൾ.
ഹൈന്ദവരും അതേപോലെയുള്ള ചില മറ്റ് മതവിഭാഗങ്ങളും ഉണ്ടാക്കൂട്ടത്തില്. അപ്പോ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അവരെന്താണ് വിശ്വസിക്കുന്നത് അദ്ദേഹം പറയുന്നു. എന്നാൽ അതിൽ നിന്നും തികച്ചും വിഭിന്നവും വ്യത്യസ്തവുമാണ് ക്രൈസ്തവ സങ്കല്പം അല്ലെങ്കിൽ ക്രൈസ്തവ ചിത്രം എന്ന് പറയുന്നത്. അപ്പോ അവിടെ ഒരു മനുഷ്യൻ ചിത്രം നിർമ്മിക്കുന്നത് പോലെ ദൈവം ലോകത്ത് നിർമ്മിച്ചു എന്ന് ചിന്തിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് എളുപ്പമുള്ള കാര്യമാണ്. ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ കളറുകളും ചേർത്ത് അദ്ദേഹത്തിന്റെ ആശയവും ചേർത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലെ സങ്കല്പത്തെ വരച്ചിരുന്നത് പോലെ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ ചിത്രകാരനും ചിത്രവും തമ്മിൽ വളരെ വലിയൊരു ബന്ധമുണ്ട്. പക്ഷെ ചിത്രകാരൻ ഒരിക്കലും ചിത്രമല്ല, ചിത്രകാരൻ ചിത്രമേ അല്ല, ചിത്രകാരൻ തന്നെയാണ് ചിത്രം ചിത്രവുമാണ്. അപ്പോൾ ആ ഒരു വളരെ വ്യക്തമായ ഒരു വേർതിരിവ്, ഒരു ഡിസ്റ്റിങ്ഷൻ, അത് ക്രൈസ്തവ ദൈവസങ്കല്പത്തിന്റെ അടിസ്ഥാന ചിന്തയാണ്. ദൈവത്തെയും ദൈവത്തിന്റെ സൃഷ്ടിയെയും തമ്മില് വളരെ വലിയ ഒരു വേർതിരിവിൽ വെച്ചിരിക്കുന്നു, കൃത്യമായിട്ട് ഒരു ഡിസ്റ്റിങ്ഷൻ അവിടെ വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കയ്യൊപ്പ് ഭൂമിയിലുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്. ദൈവത്തിന്റെ ബുദ്ധിശക്തിയുടെ പ്രകടനം ദൈവത്തിലുണ്ട്. ദൈവത്തിന്റെ നൈപുണ്യത്തിന്റെ പ്രകടനം ലോകത്തിലും പ്രപഞ്ചത്തിലും ഉണ്ട്. ദൈവത്തിന്റെ കലാചാതുര്യത്തിന്റെ പ്രകടനം ലോകത്തിലും സൃഷ്ടിയിലൊക്കെ ഉണ്ട്. പക്ഷേ ദൈവം ഈ പ്രപഞ്ചമല്ല, ഈ പ്രപഞ്ചം ദൈവവുമല്ല. ഒരു ചിത്രകാരൻ ചിത്രത്തെ നിർമ്മിക്കുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചില ചിത്രങ്ങളെയൊക്കെ നോക്കിയിട്ട് പറയുന്നു അദ്ദേഹത്തിന്റെ സ്വത്വം അതിലേക്ക് അദ്ദേഹം പകരാൻ ശ്രമിച്ചു എന്നൊക്കെ നമ്മൾ പറയും. അദ്ദേഹത്തിന്റെ സ്വന്തം ആശയങ്ങൾ, അദ്ദേഹം സൃഷ്ടി ഒരു അതിന്റെ സൃഷ്ടാവിന്, ഒരു എഴുത്തുകാരനായാലും ഒരു ചിത്രകാരനായാലും ഒരു രൂപമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു കലാകാരൻ, ഒരു രൂപം മെനഞ്ഞുണ്ടാക്കുന്ന ഒരാളായാലും അവരുടെ ആത്മ അംശം അതിൽ ചേർക്കാനായിട്ട് ശ്രമിക്കും. അവരുടെ ചിന്തകളും അവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ അത് ചേർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അത് അവർക്കവരുടെ പ്രിയപ്പെട്ടതാണത്. ഒരാൾ വളരെ കാലം എടുത്ത് ഒരു ശില്പം നിർമ്മിച്ചാൽ ആ ശില്പത്തിന് വേണ്ടി അദ്ദേഹം വളരെ പരിശ്രമിച്ച് വളരെ കാലങ്ങൾ കാത്തിരുന്ന് ശില്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആ ശില്പിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷേ ശില്പി ശില്പിയാണ്, ശില്പം ശില്പവുമാണ്. ശില്പം ഒരിക്കലും ശില്പിയായി മാറുന്നില്ല, അങ്ങനെ സാധ്യമല്ല. ആ ഒരു വ്യത്യാസം വളരെ അടിസ്ഥാനപരമായ വ്യത്യാസമാണ്. അതുകൊണ്ട് ഒരു ചിത്രം നശിപ്പിച്ചാൽ ചിത്രകാരൻ നശിക്കുന്നില്ല, ചിത്രം നശിച്ചേക്കാം, പക്ഷെ ചിത്രകാരൻ നിലനിൽക്കും. അപ്പൊ ഈ ഒരു സങ്കല്പമാണ് ഈ സർവദേവതാവാദം വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ അതിന്റെ മറുവശത്ത് ക്രൈസ്തവ സങ്കല്പത്തിന്റെ വലിയൊരു വ്യത്യാസമായിട്ട് ലൂയിസ് നമ്മളോട് കാണിച്ചിരിക്കുന്നു. അപ്പോ അതിൽ നിന്ന് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ മോറൽ ആർഗ്യുമെന്റിന്റെ മറ്റൊരു വശം, മറ്റൊരു സൈഡ് എടുത്ത് പറയാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ് ഇവിടെ വരുന്ന വേറൊരു ചോദ്യം, ആ ചോദ്യം എന്താണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോ ഈ പറഞ്ഞതുപോലെ ലോകത്തിൽ നിന്ന് വിഭിന്നനായ ഒരു ട്രാൻസ്ജെൻഡന്റ് ഗോഡ്, ഒരു സർവാതിശായിയായ ദൈവം, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെയും ഈ പ്രപഞ്ചത്തിന്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന, അതിനൊക്കെ ഈ രൂപവും ഭാവവും സങ്കീർണതകളും ഒക്കെ നൽകിയ, അതിനെ സൃഷ്ടിക്കുന്ന ഒരു ദൈവം, ആ ദൈവം ആണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചതെങ്കിൽ, ആ ദൈവം ഒരു നല്ല ദൈവമാണ് എങ്കിൽ ഈ ഭൂമിയിലെ ഈവിൾ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ദുഷ്ടത, അതിലെ തെറ്റുകൾ, അതിനെന്താണ് ന്യായീകരണം എന്നുള്ള ചോദ്യം. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് സ്വാഭാവികമായിട്ട് ഈ വാദഗതി അംഗീകരിക്കുമ്പോൾ അതിന്റെ പിന്നാലെ വരുന്ന ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ലോകം ദൈവമല്ല, പ്രപഞ്ചം ദൈവമല്ല, പ്രപഞ്ചവും ദൈവവും രണ്ടും രണ്ടാണ് എന്ന് സമ്മതിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഈ ദൈവം ഉണ്ടാക്കിയ ഈ പ്രപഞ്ചം എന്തുകൊണ്ടാണ് ഇങ്ങനെ തെറ്റിപ്പോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിൽ ഈ തിന്മ നിലനിൽക്കുന്നത്? അപ്പോ ഇത് പറയുമ്പോഴും നമുക്ക് ലൂയിസിന്റെ നിരീശ്വര പാരമ്പര്യത്തെ കുറിച്ച് ഓർമ്മ വേണം. കാരണം അദ്ദേഹം ഈ ചിന്തകൾ ചിന്തിക്കുകയും ഇങ്ങനെ മുൻപ് പലരോടും ചോദിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം മുമ്പ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇതിന് ഉത്തരം പറയാനായിട്ട് പറഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഉത്തരം കേൾക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് എത്ര ബുദ്ധിയോടെ അതിന് ഉത്തരം പറഞ്ഞാലും ഇദ്ദേഹത്തിന് കേൾക്കാൻ താല്പര്യമുള്ള ഉത്തരം ഇതല്ല. കേൾക്കാൻ താല്പര്യമുള്ള ഉത്തരം എന്താണെന്നറിയോ? ഈ ലോകത്തിന്റെ സൃഷ്ടി നടത്തിയത് ബുദ്ധിയുള്ള ഒരു മനുഷ്യനല്ല, അല്ല ബുദ്ധിയുള്ള ഒരു ദൈവമല്ല എന്നുള്ള ഉത്തരമാണ് അദ്ദേഹം
പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ദൈവത്തിന് തെറ്റുപറ്റി അല്ലെങ്കിൽ ദൈവം തെറ്റാണ് എന്ന് സ്ഥാപിക്കണം, ആ ചിന്തയിലാണ് അദ്ദേഹം ഈ പ്രശ്നം സമീപിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിന് ഇപ്പോൾ പറ്റിയ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നതായിട്ടുള്ള ദുഷ്ടതയ്ക്കുള്ള ഉത്തരം കൃത്യമായിട്ട് പറയാനായിട്ട് ശ്രമിച്ചാലും കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അദ്ദേഹം ഇരുന്നിരുന്നു. അതിന്റെ ആ പശ്ചാത്തലമാണ് അദ്ദേഹം അവിടെ വിവരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എത്ര ബുദ്ധിപൂർവ്വം ഉത്തരം പറഞ്ഞാലും ഈ ലോകത്തിന്റെ സൃഷ്ടി നടത്തിയത് ബുദ്ധിയുള്ള ഒരു ദൈവമല്ല എന്ന ഒരു ലളിതമായ ഉത്തരമാണ് എൻ്റെ കയ്യിലുള്ളത്. ആ ഉത്തരമാണ് ഞാൻ പിടിച്ചിരിക്കുന്ന ഉത്തരം. അപ്പോൾ ആ ഉത്തരത്തിന് പകരം വയ്ക്കാനായിട്ട് നിങ്ങൾ എത്ര ന്യായീകരണം നടത്തിയാലും എനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷേ ആ നിലപാട് സ്വീകരിച്ച് അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ സത്യസന്ധത കാരണം, ഇന്റലക്ച്വൽ ഓണസ്റ്റി കാരണം അദ്ദേഹത്തിന് മറ്റൊരു പ്രതിസന്ധി ഉണ്ടായി. അത് ഓണസ്റ്റായ ഇന്റലിജന്റ് ആളുകളൊക്കെ അത് ഉണ്ടാവുകയുള്ളൂ. ആ പ്രശ്നം അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ഭൂമിയെക്കുറിച്ചും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും അത് ക്രൂരതയും അനീതിയും നിറഞ്ഞതാണ് എന്നുള്ളതായിരുന്നുള്ള എൻ്റെ നിലപാട്. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഒരു ദൈവം ഇല്ല എന്നും നല്ലൊരു ദൈവം ഇല്ല എന്നും പറയാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ എതിർപ്പിന്റെ കാരണം, ദൈവസങ്കല്പത്തെക്കുറിച്ചുള്ള എൻ്റെ നിലപാടിന്റെ കാരണം ഈ ഭൂമിയിൽ അനീതിയാണ് അല്ലെങ്കിൽ തിന്മയാണ് അല്ലെങ്കിൽ അതിൽ അക്രമമാണ്. പക്ഷെ അന്നേരം ഒരു ചോദ്യം, എൻ്റെ പ്രതിസന്ധി ഇതാണ്, ഈ അനീതി എന്നുള്ള വാക്ക് അല്ലെങ്കിൽ അക്രമം എന്നുള്ള വാക്ക്, ഈ തിന്മ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആ ആശയം അതെവിടെ നിന്നാ വന്നത് എന്നുള്ള ചോദ്യം. അതിനൊരു ഉത്തരം പറയണ്ടേ, എനിക്ക് ആ ആശയം എവിടെ നിന്ന് കിട്ടി? ആ ആശയം കൊണ്ടാണ് ഞാൻ ദൈവത്തെ അല്ലെങ്കിൽ ദൈവസങ്കല്പത്തെ എതിർക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ ഞാൻ പറയുന്ന എൻ്റെ അടിസ്ഥാനമാക്കിയ എൻ്റെ നിലപാട്, ആ നിലപാട് ഈ ഭൂമി അനീതിയുള്ള ഒരു ലോകമാണ് എന്നുള്ള നിലപാടാണ്. പക്ഷെ ഈ അനീതി എന്ന് പറയാനായിട്ട് നീതിയെക്കുറിച്ചുള്ള ധാരണ വേണ്ടേ? എന്നാലും എനിക്ക് അനീതിയെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ദുഷ്ടതയെക്കുറിച്ച് പറയണമെങ്കിൽ നന്മയെക്കുറിച്ചുള്ള ആശയം വേണ്ടേ? എന്നാലും ദുഷ്ടതയെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഉദാഹരണം ഇതാണ്. ഒരു വര വളഞ്ഞു പിളർന്നതാണ് അല്ലെങ്കിൽ ക്രൂക്കഡാണ് എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് ഒരുത്തിന് ഉന്നയിക്കുമ്പോൾ നേരായിട്ടുള്ള ഒരു വര ഉണ്ട് എന്നുള്ള ആശയത്തിൽ നിന്നല്ലേ ക്രൂക്കഡ് ആശയം പറയാൻ പറ്റുള്ളൂ? ഇല്ലെങ്കിൽ വര എങ്ങനെയെങ്കിലും മറച്ചു വെച്ചാലും തെറ്റില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഏതെങ്കിലും വര മോശമാണെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാമല്ലോ, വളച്ചും വരയ്ക്കാം, തിരിച്ചും വരയ്ക്കാം, കുത്തി വരയ്ക്കാം. ഇതൊന്നും തെറ്റെന്ന് പറയാൻ പറ്റില്ല, കാരണം നേരായിട്ടുള്ള വര എന്നുള്ള ആശയം ഇല്ലെങ്കിൽ അതൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഒരാള് ഈ വര വളഞ്ഞതാണ് എന്ന് പറയണമെങ്കിൽ നേരായിട്ടുള്ള വര ഉണ്ട് എന്നുള്ള സങ്കല്പം അംഗീകരിച്ചാൽ മാത്രമേ, അങ്ങനെയുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വളഞ്ഞ വരയെ കുറിച്ച് ഒരു മനുഷ്യന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഭൂമിയെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അനീതി നിറഞ്ഞിരിക്കുന്നു, അവിടെ അക്രമം കളിയാടുന്നു എന്ന് പരാതി പറയുകയും അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ അസംബന്ധം അദ്ദേഹം കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടി കഥാപാത്രമായിട്ടുള്ള ഒരു കാര്യം, ഒരു രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാവരും, ഞാനും ബാക്കി മനുഷ്യരൊക്കെ കൂടി ഒരു അസംബന്ധ നാടകം അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ അത് അസംബന്ധമാണെന്ന് എനിക്കിനി പറയാൻ സാധിക്കും, കാരണം ഞാനതിൻ്റെ ഭാഗമല്ലേ. അപ്പോ ആദ്യാവസാനം ഇത് തെറ്റിപ്പോയി എന്ന് പറയണമെങ്കിൽ തെറ്റല്ലാത്ത മറ്റെന്തെങ്കിലും ഉണ്ട് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ തെറ്റിപ്പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെല്ലാം ചേർന്ന് എല്ലാ മനുഷ്യരും അവരുടെ ജീവിതം കൊണ്ട് അഭിനയിച്ച് തീർക്കുന്ന ഒരു അസംബന്ധ നാടകം നടക്കുമ്പോൾ ഈ നാടകം തന്നെ അസംബന്ധമാണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഇതിന്റെ നന്മയുള്ള ശരിയായിട്ടുള്ള ഒരു അവതരണമുണ്ട്, ഒരു ജീവിതമുണ്ട് എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടാകണമല്ലോ. അപ്പൊ അതില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിന് അടിസ്ഥാനമില്ല. എനിക്ക് ദൈവത്തിന്റെ നന്മയെ കുറിച്ച് ചോദ്യം ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്നാണ് ലൂയിസ് പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഒരു മനുഷ്യൻ വെള്ളത്തിൽ വീഴുന്ന മനുഷ്യൻ, വെള്ളത്തിൽ വീഴുമ്പോൾ അവന് പെട്ടെന്ന് നനയുന്നതായിട്ടുള്ള ഫീലിംഗ് വരും, നനവ് എന്നുള്ള ഫീലിംഗ് വരും, നനവ് തോന്നുന്നു. കാരണം അവൻ വെള്ളത്തിൽ ജീവിക്കേണ്ട ആളല്ല, അതുകൊണ്ടാണ് നനവ് തോന്നുന്നത്. ലൂയിസ് ചോദിക്കേണ്ടത് മത്സ്യത്തെ പിടിച്ച് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ മത്സ്യം അങ്ങനെ നനഞ്ഞതായിട്ടുള്ള ഫീലിംഗ് മത്സ്യത്തിനില്ല. കാരണം മത്സ്യത്തിന് കരയിലിരിക്കുമ്പോഴാണ്
മത്സ്യത്തിന്റെ ലോകത്തു നിന്ന് മാറി ഇരിക്കുന്ന അനുഭവം ഉണ്ടാവുന്നത്. കരയിലുള്ള ജീവിതം മത്സ്യത്തിന്റെ പരിചയമുള്ള ജീവിതമല്ല. വെള്ളത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ സ്വാഭാവിക പരിസ്ഥിതിയിലേക്ക് അത് ചേരുന്നത് കൊണ്ട് അതിനങ്ങനെ ഒരു ഫീലിംഗേ ഇല്ല. അപ്പോ ഞാൻ തിന്മ, അനീതി, അക്രമം, ദുഷ്ടത എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നേരത്തെ ലൂയിസ് പറഞ്ഞു വെച്ചതുപോലെയുള്ള ഒരു ധാർമ്മിക ബോധത്തെക്കുറിച്ചുള്ള ചിന്ത അതീവ ശക്തമായി അത്ര രൂഢമൂലമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് തിന്മ, അനീതി എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വെള്ളത്തിൽ വീണ ഒരു മനുഷ്യനെ പോലെ എനിക്ക് നനവ്, വെള്ളത്തിൽ വീഴുമ്പോൾ ഒരു മനുഷ്യന് നനവ് തോന്നുന്നത് പോലെ തിന്മയിലും അനീതിയിലും ഒക്കെ എന്തോ ഒരു അസ്വാഭാവികത എനിക്ക് തോന്നുന്നു. ഇതെങ്ങനെയല്ലോ കാര്യങ്ങൾ നടക്കേണ്ടത്. അപ്പോ ആ ചിത്രം അദ്ദേഹം വ്യക്തമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിനെതിരെ പറയാൻ എനിക്ക് വാദഗതികളില്ല, അല്ലെങ്കിൽ ദൈവത്തിനെതിരെ പരാതി പറയാനായിട്ട്, ദൈവത്തെ നിഷേധിക്കാനായിട്ട് എനിക്ക് അടിസ്ഥാനമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അവരോട് ചേർത്തൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, ദൈവത്തിനോ അല്ല ഈ പ്രപഞ്ചത്തിനോ ഒരു അർത്ഥവുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ പ്രപഞ്ചത്തിന് യാതൊരു അർത്ഥവുമില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ പുതുതലമുറ നിരീശ്വരവാദികളൊക്കെ അവരുടെ ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ് ആയിട്ടത് പറയുന്നു. അത് വളരെ ശക്തമായിട്ട് അവർ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഡോക്കിൻസിന്റെ പ്രസംഗം കേട്ടുകഴിഞ്ഞാല് നമ്മൾ മുമ്പ് അതിനെ കുറിച്ച് പറയുകയും ചെയ്തതാണ് ഡോക്കിൻസിന്റെ പ്രസംഗത്തിലൊക്കെ. അപ്പോ there is no underlying meaning in that, total absurdity എന്നാണ് അദ്ദേഹം പറയുന്നത്. There is no underlying meaning. അപ്പൊ ഒരു അർത്ഥവുമില്ല, there is nothing meaningful in life എന്ന് പറയുന്നു. പക്ഷെ ഈ പറയുന്ന പ്രസ്താവന മീനിങ്ഫുൾ ആണ് തന്നെ. അതാണ് അതിന്റെ ഏറ്റവും വൈരുദ്ധ്യം. ലോകത്തിൽ ഒന്നിനും അർത്ഥമില്ല, പക്ഷെ ഈ ലോകത്തിൽ ഒന്നിനും അർത്ഥമില്ല എന്നുള്ള വാക്കിന് മാത്രം അർത്ഥമുണ്ട്. അതപ്പോ എങ്ങനെ ശരിയാവുക? അപ്പൊ ആ ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒരു ഒന്നിനെ കുറിച്ച് നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ പ്രസ്താവന പോലും മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ, അതിനർത്ഥമില്ലല്ലോ. അപ്പോ പ്രപഞ്ചത്തിന് അർത്ഥമില്ല, പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ധാർമ്മികതയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സങ്കല്പവും ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ആ പറയുന്ന പ്രസ്താവനയ്ക്ക് പോലും അർത്ഥം കണ്ടെത്താൻ സാധിക്കുകയില്ല. കാരണം അവരുടെ പ്രസ്താവന സെൽഫ് ഡിഫീറ്റിംഗ് ആണ്. അവരവരുടെ പ്രസ്താവന കൊണ്ട് തന്നെ, ആ പ്രസ്താവന കൊണ്ട് തന്നെ അവരിരിക്കുന്ന കൊമ്പ് മുറുക്കിയാണ്. കാരണം അവര് എന്താണോ പറയാൻ ശ്രമിക്കുന്നത്, ആ പറയാൻ ശ്രമിക്കുന്നത് പോലും അർത്ഥമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവരങ്ങനെ പറയുമ്പോൾ വളരെ അർത്ഥമുള്ള പ്രസ്താവനയായിട്ടാണ് പറയുന്നത്. അഗ്നോസ്റ്റിക്കുകളായിട്ടുള്ള ആളുകളൊക്കെ ദൈവത്തെ അറിയാൻ സാധിക്കില്ല, ദൈവത്തെ അല്ല ഒന്നിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കില്ല, ഒന്നിനെ കുറിച്ചും തീർച്ചയായിട്ടും അറിയാൻ സാധിക്കില്ല എന്ന് പറയുന്ന ആളുകളാണ്. പക്ഷെ അതേസമയം തന്നെ ഇവര് പറയുന്ന കാര്യങ്ങൾ ഇവർ അറിഞ്ഞു എന്നാണ് പറയുന്നത്. അതെങ്ങനെ അറിഞ്ഞു എന്നുള്ള ചോദ്യങ്ങൾ ബാക്കി നോക്കിയാണ്. അപ്പോ അത്തരത്തിലുള്ള ചിന്തകൾ ഒരല്പം ഒന്ന് മാറി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അർത്ഥശൂന്യമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് ലൂയിസ് പറയുന്ന ഉദാഹരണം വളരെ മനോഹരമായിട്ടുള്ള ഉദാഹരണമാണ്. ഈ പ്രപഞ്ചത്തിലെ പ്രകാശമേ ഉണ്ടായിരുന്നില്ല എന്ന് സങ്കല്പിക്കുക, ഒരു മനുഷ്യനും കണ്ണുകളും ഉണ്ടായിരുന്നില്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് എങ്കിൽ ഇരുട്ട് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് പോലും അർത്ഥമില്ല. കാരണം നമുക്ക് അറിയാനാവില്ലല്ലോ ഇരുട്ട് എന്താണെന്ന്, നമുക്ക് അറിയാനേ ആവില്ല. ഇരുളിന് അർത്ഥമേ ഇല്ല. കാരണം പ്രപഞ്ചത്തില് പ്രകാശമില്ല, ഇനി പ്രകാശമുണ്ടായാൽ കാണാനായിട്ട് കണ്ണുകളുമില്ല. അപ്പോൾ ഇരുള് എന്ന് പറയുന്നതിന് അർത്ഥമില്ല, കാരണം അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ നമ്മള് ഈ പ്രപഞ്ചത്തിൽ ഇരുട്ടുണ്ടെന്നും ഈ പ്രപഞ്ചത്തിൽ പലതും തെറ്റാണെന്നും ഒക്കെ പറഞ്ഞ് ദൈവത്തിനെതിരെ പരാതി പറയുകയും അതിന്റെ ഉത്തരവാദിയാണ് ദൈവം എന്ന് ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ഈ പ്രപഞ്ചം തെറ്റിപ്പോയതുകൊണ്ട് ആ പ്രപഞ്ചത്തെ നിർമ്മിച്ച ഒരു ദൈവം ഇല്ലെന്നും ഈ ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവം ദുഷ്ടനാണെന്നും ഒക്കെ പറഞ്ഞ് നിലപാടെടുക്കുമ്പോൾ അത് സ്വയം തോൽപ്പിക്കുന്ന നിലപാടുകൾ തന്നെയാണ്, സ്വന്തം നിലപാടുകൾക്കെതിരെയുള്ള തോൽവിയാണ് അതിലൂടെ വ്യക്തമാകുന്നത് എന്ന് അദ്ദേഹം സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു നിരീശ്വരവാദത്തിന്റെ പിന്നിലുള്ള അർത്ഥശൂന്യതയാണ് ഈ അധ്യായത്തിലൂടെ അദ്ദേഹം വിശദമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ നിരീശ്വര പാരമ്പര്യം കൊണ്ട് തന്നെ അദ്ദേഹം അതിന് യോഗ്യനാണ്. കാരണം മുമ്പ് അങ്ങനെയുള്ള ചിന്തകൾ വെച്ചു പുലർത്തിയ, അതിനെക്കുറിച്ച് പറഞ്ഞ, അതിനെക്കുറിച്ച് ഒരു വക്താവിനെ പോലെ നിന്ന ആളാണ് ലൂയിസ്. അതുകൊണ്ട് തന്നെ ആ ചിന്തകൾ നിൽക്കുന്ന നിലപാടുകൾക്ക് തന്നെ എതിരാണ് എന്ന് അദ്ദേഹം സ്ഥാപിച്ചു കൊണ്ടുവരികയാണ്.
അപ്പോ ഈ ഈ പ്രപഞ്ചത്തിന്റെ അർത്ഥത്തെ കുറിച്ചും ഒക്കെ അവർ ധാരാളം പറയുന്നു. ലൂയിസിനെ പോലെ ഡോക്കിൻസിനെ പോലെ ആളുകളൊക്കെ അതിനുള്ളില് എന്താ പറയുന്നത്, പിന്നെ ഡി എൻ എകളുടെ അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ ആറ്റത്തിന്റെ ഒക്കെ ഡാൻസിങ് ആണ്, ആൻഡ് വി ഡാൻസ് വിത്ത് ദം എന്നൊക്കെ പറയുന്നു. അപ്പോ അതിന് മീനിങ് ഫുൾ അല്ല എന്ന് പറയുന്നു. പക്ഷെ ഈ ഡി എൻ എയും ഈ ആറ്റംസ് ഒന്നും വെറുതെ അല്ല ഡാൻസ് ചെയ്യുന്നുണ്ടോ, അതിനൊക്കെ കൃത്യമായിട്ടുള്ള നിയമനം ഉണ്ടെന്നുള്ള വേറെ കാര്യം. ക്വാണ്ടം ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന ആളുകള് അതിന്റെ അതിന്റെ കോംപ്ലക്സിറ്റി കണ്ട് അത്ഭുതപ്പെടുകയാണ്. ക്വാണ്ടം ഫിസിക്സിന്റെ തിയറികളൊക്കെ അതിന്റെ മാത്തമാറ്റിക്സ് ഒക്കെ പറയുമ്പോൾ എത്രയോ എത്രയോ മാത്തമാറ്റിക്കൽ പ്രിസിഷൻ ആണ് അവിടെ നടക്കുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളൊക്കെ അവർ ദൈവവിശ്വാസികൾ അല്ലാതിട്ട് പോലും അവരതിനെ അംഗീകരിക്കുന്നു, അതിനെ ഏറ്റുപറയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ട് കാര്യമാണ്. അപ്പോ ദൈവത്തിന്റെ ഒരുപക്ഷെ ക്രൈസ്തവ ദൈവസങ്കല്പത്തെ അംഗീകരിക്കാത്ത ഫിസിസിസ്റ്റുമാരായിട്ടുള്ള ആളുകൾ പോലും അവര് ദൈവ ഈ ഇതിന്റെ ഈ പ്രത്യേകിച്ച് പിന്നെ ക്വാണ്ടം ഫിസിക്സിന്റെ തിയറികളൊക്കെ പഠിക്കുന്ന ആളുകളെ അംഗീകരിച്ചേറ്റ് പറയുന്നുണ്ട്. പോൾ ഡിറാക്ക് പറഞ്ഞൊരു പ്രസ്താവന എങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞ പ്രസ്താവന, ഗോഡ് യൂസ്ഡ് ബ്യൂട്ടിഫുൾ മാത്തമാറ്റിക്സ് ഇൻ ക്രിയേറ്റിംഗ് ദ വേൾഡ് എന്നാണ്. ദൈവം ഗോഡ് യൂസ്ഡ് ബ്യൂട്ടിഫുൾ മാത്തമാറ്റിക്സ് ഇൻ ക്രിയേറ്റിംഗ് ദ വേൾഡ്. അദ്ദേഹം ക്വാണ്ടം ഫിസിസിസ്റ്റ് ആയിട്ട് ലോകം അറിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ അർത്ഥമില്ലെന്ന് പറയുമ്പോഴും ഈ പ്രപഞ്ചത്തെ കുറിച്ച് അതിന്റെ ഏറ്റവും ചെറിയ സൂക്ഷ്മ കണികളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആളുകള് അതിന്റെ ഉള്ളില് വളരെ കോംപ്ലക്സും വളരെ ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് കാണുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് അതിനെ തിരിച്ചറിയാനും ഒരുപക്ഷെ പ്രഡിക്ഷൻ നടത്താനും ഒക്കെ സാധിക്കുന്നത്. അതുകൊണ്ടാണ് കുറെ കാര്യങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് കണ്ടെത്തിയത്. പല സബാറ്റമിക് പാർട്ടിക്കൽസ് ഒക്കെ തിയററ്റിക്കലി നേരത്തെ ഉണ്ട് എന്ന് തെളിയിച്ചതും ഈ മാത്തമാറ്റിക്കൽ പ്രിസിഷൻ കൊണ്ടാണ്. അങ്ങനെയേ പറ്റുള്ളൂ, കാരണം കണക്കിൽ തെറ്റുപറ്റാൻ പറ്റില്ലല്ലോ, കണക്കിൽ ഒരേ ഉത്തരം പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായാലേ ഇത് ശരിയാവുള്ളൂ എന്നുള്ള കാര്യം അവർക്കറിയാമായിരുന്നു. അത് കുറെ കാലം കഴിഞ്ഞാൽ സത്യമാണെന്ന് പല ആളുകളും കണ്ടെത്തി. ഇനിയും അതുപോലെ തന്നെ കണ്ടെത്തലുകൾ വരും, പക്ഷെ എങ്കിലും അത് അർത്ഥമില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ അവർ തള്ളി പറയുകയും ചെയ്യും. അപ്പോ റൈവൽ കൺസെപ്ഷൻസ് ഓഫ് ഗോഡ്, ദൈവത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകള്, അതില് ഈ ഒരു വ്യത്യാസം, ഈ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻസ് വെച്ച് അതില് ഒരു വശത്ത് നിന്നാൽ എന്താണ് സംഭവിക്കുക, മറുവശത്ത് നിന്നാൽ എന്താണ് സംഭവിക്കുക, ഈ ഒരു വശത്ത് നിൽക്കുന്ന ആളുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അങ്ങനെ ദൈവസങ്കല്പത്തിൽ തന്നെയുള്ള വ്യത്യാസം കൊണ്ട് ക്രൈസ്തവ മാർഗത്തിന്റെ അനന്യതയിലേക്ക് അദ്ദേഹം പതുക്കെ പതുക്കെ ചുവടുവെച്ച് വരികയാണ്. കുറച്ചും കഴിഞ്ഞിട്ട് എത്തുള്ളൂ, എങ്കിലും അദ്ദേഹം വരികയാണ്. അപ്പൊ അങ്ങനെ വളരെ മനോഹരമായിട്ട് ഈ വിഷയം അങ്ങനെ അവതരിപ്പിച്ച് ലൂയിസ് നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അടുത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് ദ ഇൻവേഷൻ എന്ന് പറയുന്ന അത് മനോഹരമായിട്ടുള്ള ചർച്ചകൾ അടുത്ത് വരാൻ പോകുന്നു. അതിന് അദ്ദേഹം ഈ ക്രൈസ്തവ ദൈവസങ്കല്പത്തിൽ തന്നെയുള്ള ചില വൈരുദ്ധ്യങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകളെ കുറിച്ചും പറഞ്ഞിട്ട് അദ്ദേഹം ചില കാര്യങ്ങളവിടെ കാണിക്കുന്നുണ്ട്. അതിലെ ഇപ്പോ നിരീശ്വരത്വം അതിന്റെ അർത്ഥശൂന്യത വ്യക്തമാക്കി, ഇനി ക്രൈസ്തവ ദൈവസങ്കല്പത്തിൽ തന്നെ ഉള്ള ചില അർത്ഥശൂന്യതകൾ കൂടി അദ്ദേഹം അതിനോട് ചൂണ്ടിക്കാണിച്ച് കുറച്ചുകൂടി വ്യക്തമാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അടുത്ത രീതിയിലേക്ക് വരുന്നത്. അത് നമുക്ക് കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ശ്രമിക്കാം. നമ്മള് ദൈവമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക്